വെൽക്കം യു ഓൾ ടു ദിസ് കോമേഴ്സ് ഇസി ലേണിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബി കോം ബി ബി എ തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസ് വേണ്ടിയുള്ള വീഡിയോസാണിത് സബ്ജെക്ട് ബിസിനസ് റെഗുലേഷൻ ഫോർ ബി ബി കോം ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ബി ബി എ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയ മോഡ്യൂൾ വണ്ണിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഫൈവ് മാർസ് ക്വസ്റ്റ്യനും എസ് എ ടൈപ്പ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ കുറേ പ്രാവശ്യം യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാത്രം ഞാൻ ക്വസ്റ്റ്യൻസ് തരാം അത് എല്ലാ മോഡ്യൂളിലും ചേർത്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് തരാം ഓക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ വീഡിയോസ് യൂസ്ഫുൾ ആയ ലൈക്ക് ആൻഡ് ഷെയർ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ടു മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ഇതിൽ പറയുന്നത് ഫൈവ് മാർസ് ക്വസ്റ്റ്യനും അതേപോലെത്തെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനും ആണ് ഓക്കെ അപ്പം നമുക്ക് നേരെ ക്വസ്റ്റിനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫൈവ് മാർസ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ് ഡിഫ്രൻഷ്യേറ്റ് ബിറ്റ്വീൻ ആണ് കോളം വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ആ കോളം വൈസ് ആയിട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതാണ് നല്ലത് the next what are the different kinds of offers what are the different kinds of offers third question when does an offer comes as an end or when an offer lapses then fourth one what are the essential of valid acceptance the next what are the legal rules as to offer okay അതേപോലെ തന്നെ ഹൗ ക്യാൻ ആൻഡ് ഓഫർ ബി അക്സെപ്റ്റഡ് ഇത് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ സിക്സ് വൺ ചോദിച്ചിട്ടുള്ളതാണ് ഹൗ ക്യാൻ ആൻഡ് ഓഫർ ബി അക്സെപ്റ്റഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് അക്സെപ്റ്റൻസ് ഈസ് ടു ഓഫർ വാട്ട് എ ലൈറ്റഡ് മാച്ച് ഈസ് ടു എ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ കമാൻഡ് ഇതും ഒരു മൂന്നാല് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റി ദെൻ അടുത്തത് ഡിസ്കസ് ദ റൂൾസ് റിഗാർഡിങ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് ആൻഡ് അല്ല ആൻഡ് അക്സെപ്റ്റൻസ് ടു ബി ഇഫക്റ്റീവ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ ആർ എനി എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ ചോദ്യമാണ് അടുത്തത് എക്സ്പ്ലെയിൻ ക്രോസ് ഓഫേഴ്സ് ഇത് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറേ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ക്രോസ് ഓഫേഴ്സ് എന്നുള്ളത് ഓക്കെ next question describe the essential of valid conversation okay, describe the essential of valid conversation the next explain the exemptions to the general rule that stranger to a co contract cannot sue the next exemptions to the rule no consideration no contract the chodyam ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പൊസിഷൻ ഓഫ് എഗ്രിമെൻറ്റ് ബൈ എ മൈനർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ആർ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേം സം പേഴ്സൺസ് അതർ ദൻ മൈനർ ഹൂ ആർ നോട്ട് കോമ്പിറ്റൻറ്റ് ടു കോംപിറ്റൻറ്റ് ടു കോൺട്രാക്ട് യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടത് ഈ പറഞ്ഞ പതിനാറാം തിൻ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് ദെൻ പതിനേഴാമത്തെ ചോദ്യം ഇൻ കപ്പാസിറ്റി ടു എ കോൺട്രാക്ട് മേ എ റൈസ് ഔട്ട് ഓഫ് സ്റ്റാറ്റസ് ഡിസ്കസ് അതല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കുന്നത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റ് ഡിസ്കസ് ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ പ്രിസ്റ്റിറ്റ്യൂഷൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദെൻ നെക്സ്റ്റ് വാട്ട് ആർ നെസസറീസ്

next question what are essential ingredients of undue influence next what is fraud explain essential elements of fraud what is its effect next question what is mistake what are the different types of mistakes next question what are the requirements of misrepresentation then next ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ നോ കൺസെൻറ്റ് ആൻഡ് നോ ഫ്രീ കൺസെൻറ്റ് ദ നെക്സ്റ്റ് ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ കോഷൻസ് ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് യൂണിവേഴ്സിറ്റി ചോദിച്ച കൊസ്റ്റിനാണ് തൊട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ടോ അല്ലെ റിപ്പീറ്റഡ് ക്വസ്റ്റിനും കോളം വൈസർ നിങ്ങൾ എഴുതിയാൽ മതി റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണിത് ദെൻ ഡിഫൈൻ ഫ്രോഡ് ആൻഡ് പോയിൻ്റ് ഔട്ട് ഇറ്റ്സ് ഇഫൈസ് ഓൺ ദ വാലിഡിറ്റി ഓഫ് ആൻ എഗ്രിമെൻറ്റ് ദ നെക്സ്റ്റ് വാട്ട് ഈസ് മിസ് റെപ്രസെൻറ്റേഷൻ ഡിസ്റ്റിംഗ് ഇറ്റ് ഫ്രം ഫ്രോഡ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തേർട്ടി ഫൈവും അതേപോലെ തന്നെ തേർട്ടി ത്രീയും ചോദിച്ചിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ മിയർ സൈലൻസ് ആസ് ടു ഫാറ്റ്സ് ഈസ് നോട്ട് ഫ്രോഡ് ഡിസ്കസ് റൈറ്റ് ടു എക്സംഷൻ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓ മിസ്റ്റേക്ക് ഓഫ് ഫാറ്റ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ചോദ്യമാണത് ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് എറർ ഇൻ കാസ എക്സ്പ്ലെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ദെൻ എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസ് ഇൻ വിച്ച് ആൻഡ് എഗ്രിമെൻ്റ് ഈസ് കൺസിഡേർഡ് ആസ് അൺലോഫുൾ പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ മോഡ്സ് ഓഫ് പെർഫോമിംഗ് എ കോൺട്രാക്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് നീഡ് എ കോൺട്രാക്ട് നോട്ട് ടു ബി പെർഫോമ്ഡ് യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് റെസിപ്രോക്കൽ പ്രോമീസസ് ഈ ക്വസ്റ്റ്യനും യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളതാണ് the next who may perform the contract the next classify the contracts according to performance give example okay at the university under. next question what is discharge by agreement explain different methods of discharge by agreement okay the next describe the various way by which a contract discharge by operation of law ഇതിൽ ഞാനിപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ് കേട്ടോ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ വാട്ട് ഈസ് ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിസ്ചാർജ് ബൈ എഗ്രിമെൻ്റ് ഇല്ലേ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അത് ചോദിച്ചിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് ദ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് സ്റ്റേറ്റ് ദ ഡിഫറെൻറ്റ് റെമഡീസ് അവൈലബിൾ ടു ദ എഗ്രീഡ്

അതല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഏവേറെ രീതിയിൽ ചോദിക്കാം കേട്ടോ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ കോണ്ടംസ് മ്യൂ മ്യൂറിറ്റ് വെൻ ഡസ് ദ ക്ലൈം ഓഫ് കോണ്ടംസ് മ്യൂറിറ്റ് എറേസ് എന്ന് ചോദിക്കാം എങ്ങനെ ചോദിച്ചാലും മാൻസസ് ഒന്ന് തന്നെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റിയൻ ആണ് യൂണിവേഴ്സിറ്റി ദെൻ എക്സ്പ്ലെയിൻ ദ റൂൾസ് റിഗാർഡിംഗ് കണ്ടിജൻസ് കോൺട്രാക്ട് ദെൻ നെക്സ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വേജർ ആൻഡ് കണ്ടിജൻ കോൺട്രാക്ട്സ് അടുത്തത് വാട്ട് ആർ എസെൻഷ്യസ് ഓഫ് കണ്ടിജൻ കോൺട്രാക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ എസെൻഷ്യൽസ് ഓഫ് വേജറിംഗ് എഗ്രിമെൻറ്റ് നെക്സ്റ്റ് ഇനി നമുക്ക് ഫസ്റ്റ് മോഡിയുള്ള എസ് എ ടൈപ്പ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ അതിൽ എക്സ്പ്ലെയിൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓക്കെ നമുക്കറിയാം എഗ്രിമെൻറ്റ് കൺസൺ ഐ ഡം അതൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നൊക്കെ ആ പറയുന്ന ഫുൾ ഹെഡിങ് കൊടുത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ എഴുതിയിരിക്കണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻ എഗ്രിമെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് മീറ്റിംഗ് മൈൻഡ്സ് കമൻറ്റ് ആൻഡ് എഗ്രിമെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് കമൻറ്റ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് ദ നെക്സ്റ്റ് വാട്ട് ഈസ് വായ് എഗ്രിമെൻറ്റ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം വായ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം മേലെ ചോദിച്ചിട്ടുണ്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വായ്ഡ് എഗ്രിമെൻ്റ് ആൻഡ് വായബിൾ കോൺട്രാക്ട് ഓക്കെ ദൻ നെക്സ്റ്റ് വാട്ട് ആർ ദ എസെൻഷ്യൽ വാലിഡ് ഓഫർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ലീഗൽ റൂൾസ് ടു കൺസിഡറേഷൻ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇനിയിപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ വേറെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ കൺസിഡറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എ വാലിഡ് കോൺട്രാക്ട് ഡിസ്കസ് അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് സെയിം ആൻസർ പിന്നെ വേറെ രീതിയിൽ ചോദിക്കുന്നു എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് ഡിസ്കസ് അങ്ങനെ ചോദിച്ചാലും ഈ പറയുന്ന സെയിം ആൻസർ ആണ് എഴുതേണ്ടത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ പിന്നെ അടുത്ത ചോദ്യം എസ് ന്യൂഡോ പാക്റ്റോ നോൺ ആറിറ്റൂർ ആക്ഷൻ എക്സ്പ്ലെയിൻ അത് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ഫ്രം കോൺട്രാക്ട് ദ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ വേരിയസ് വേ ഇൻ വിച്ച് എ കോൺട്രാക്റ്റ് മേ ബി ഡിസ്ചാർജ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ റെമഡീസ് അവൈലബിൾ ഇൻ കേസ് ഓഫ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഇതിൽ അറുപത്തി മൂന്നാമത്തെ ചോദ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റി പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ഡിഫറെൻറ്റ് റെമഡീസ് അവൈലബിൾ ടു ദ എഗ്രി പാർട്ടി ഫോർ എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ അതേപോലെ വാട്ട് ആർ ദ ഡാമേജസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി ടു റെമഡീസ് അവൈലബിൾ ടു ആൻഡ് എഗ്രീവ്ഡ് പാർട്ടി ഓൺ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കോസി കോൺട്രാക്ട് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എ കോസി കോൺട്രാക്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണത് ഓക്കെ അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണെന്ന് അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ടിക്കിങ്ങിലും ചെയ്ത് വെക്കുക ഓക്കെ പിന്നീട് ഞാനത് നമ്മുടെ ടൈം എത്ര എത്രത്തോൾക്കാർ നിങ്ങൾക്ക് അതിന് മുന്നേ വേഗം എക്സാം ഇല്ലയോ എന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിന് മുന്നേ ഞാൻ അധികം ശ്രമിക്കാം വേഗം സ്പീഡായിട്ട് തന്നെ ഞാൻ വേഗം അപ്ലോഡ് ചെയ്ത് തരാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് തരാം ഓക്കെ അപ്പോൾ എച്ച് ആർ എമ്മിൻ്റെ എന്തായാലും ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാം വേറെ സബ്ജക്റ്റും ഞാൻ ഇതേപോലെ ഇനി ഓരോ ഇമ്പോർട്ടൻ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് തരാം ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം നല്ല രീതിയിൽ അതായത് ഇപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് വന്നേക്കാം എന്ന് കരുതിയിട്ട് തന്നെ ആൻസേഴ്സ് പഠിക്കാം ചിലപ്പോൾ ആൻസേഴ്സ് അറിയും പക്ഷെ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ട്വിസ്റ്റായിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയില്ല അതുകൊണ്ടാണ് പല രീതിയിൽ ഓർ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ സ്ലാഷ് ഇട്ടിട്ടും അല്ലെങ്കിൽ ഓർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന മോഡ്യൂളിൻ്റെ തൊട്ട് ബാക്കിയുള്ള മോഡ്യൂൾസിൻ്റെ എടുക്കാം അതല്ലെങ്കിൽ ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കും അപ്പോൾ നോക്കട്ടെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു സിന് നെക്സ്റ്റ് ക്ലാസ്